ദേശീയ ആരോഗ്യ മിഷന്റെ മികച്ച സേവനത്തിനുള്ള മാതൃ ശിശു സൗഹൃദ ആശുപത്രി അംഗീകാരം വയനാട് മെഡിക്കൽ കോളേജിന് ലഭിച്ചു. സംസ്ഥാനത്താകെ 44 ആശുപത്രികളെയാണ് പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ദേശീയ ആരോഗ്യ മിഷൻ IAP കേരള, NNF കേരള, KUHSSF, UNICEF, KFOG, TNAI എന്നിവരുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. 10 മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അംഗീകാരം നൽകുന്നത്. നവജാത ശിശുക്കളിൽ 6 മാസം മുലപ്പാലില്ലാതെ മറ്റൊന്നും കൊടുക്കാതിരിക്കാനും അതിനുശേഷവും മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും അമ്മയ്ക്കും കുഞ്ഞിനും നൽകുന്ന മികച്ച പരിചരണം, മുലയൂട്ടലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം, കുട്ടികളുടെ വാർഡുകളിൽ നൽകുന്ന സേവനങ്ങൾ തുടങ്ങിയവ പരിഗണിച്ചാണ് MBFHI സർട്ടിഫിക്കേഷൻ നൽകുന്നത്. ജില്ലയിൽ സർക്കാർ ആശുപത്രികളിൽ മെഡിക്കൽ കോളേജിന് മാത്രമാണ് അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിലുള്ള സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമായ MBFHI, അതായത് മദർ ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനീഷ്യേറ്റീവ് എന്ന സർട്ടിഫിക്കേഷൻ നമ്മുടെ ആശുപത്രിക്ക് ലഭിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് ആകെ മൊത്തം 44 ആശുപത്രികളിൽ ഈ അവാർഡ് ലഭിച്ചപ്പോൾ ആ കൂട്ടത്തിൽ ഒന്ന് നമ്മുടെ ആശുപത്രി കൂടിയാണ്. ഇതിന്റെ അവാർഡ് കൈപ്പറ്റുന്നതിനായി നാളെ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിലേക്ക് നമ്മുടെ ഇവിടെ നിന്ന് പ്രതിനിധികൾ പോകുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആശുപത്രിയിലെ എല്ലാ സ്റ്റാഫുകൾക്കും നന്ദി അറിയിക്കുന്നു. MBFHI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവജാത ശിശുക്കളിൽ മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ദേശീയ ആരോഗ്യ മിഷൻ, നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. കുട്ടികൾക്ക് 6 മാസം വരെ മുലപ്പാൽ മാത്രം കൊടുക്കുക, അതിനെ തുടർന്ന് മുലപ്പാൽ കൊടുക്കുക എന്നൊരു ഉദ്ദേശത്തോടെ കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ്. ജീവനക്കാരുടെ കൂട്ടായ പരിശ്രമ ഫലമായാണ് ഇത്തരമൊരു നേട്ടം ലഭിച്ചതെന്ന് ആർഎംഒ ഡോക്ടർ അർജുൻ ജോസ് പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടക്കുന്ന ചടങ്ങിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിൽ നിന്നും ആശുപത്രി അധികൃതർ പുരസ്കാരം ഏറ്റുവാങ്ങും. ന്യൂസ് ബ്യൂറോ, മാനന്തവാടി.